ആശിഷ് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു, ഈ ലോകത്ത് തന്നെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അവന്റെ ഹരിദത്ത ബന്ധത്തെ പറ്റി. ആയിഷയുമായി അവന് ബന്ധമുണ്ട്. പിന്നെ അവനെ അവന്റെ ജാര സന്തതിയാണ്. അവസാനം അമ്മ സത്യം പറഞ്ഞില്ല, പക്ഷെ ഈ സത്യം പറയാൻ അമ്മ ഒരുപാട് വൈകിപ്പോയി. പക്ഷെ ഞാനും ഈ സത്യം അറിഞ്ഞത് നിശ്ചയത്തിന് കുറച്ചു ദിവസം മുൻപ് മാത്രമാണ്. പിന്നെ ഹേമന്തട്ടിന് ഞാൻ അതിനു മുൻപ് തന്നെ വാക്ക് കൊടുത്തിരുന്നതാ. എന്നാലാ പ്രോമിസ് ബ്രേക്ക് ചെയ്തുവിടായിരുന്നു അമ്മേ? എല്ലാവരോടും സത്യം തുറന്നു പറയായിരുന്നില്ലേ? നീ എന്താ ഈ പറയുന്നത് നീന മോളെ? ഹേമന്തട്ടിനെ പോലെ ഒരു ദൈവത്തിന് കൊടുത്ത വാക്ക് ഞാൻ എങ്ങനെ പാലിക്കാതിരിക്കും? പറ, എനിക്ക് കഴിയില്ല. എല്ലാവരിൽ നിന്ന് സത്യം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്ത് ഫലമാണ് ഉണ്ടായത്? പിന്നെ എന്ത് ചിന്തിച്ചമ്മ സത്യം മറച്ചു വെച്ചത്? എനിക്ക് വിശ്വാസമായിരുന്നു നീന മോളെ, നിന്റെ സ്നേഹത്തെ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ അച്ഛനെ ആ സ്ത്രീ വശീകരിച്ച് അവളുടെ കെണിയിൽ പെടുത്തിയതാ. ഞാനത് വിശ്വസിക്കില്ല അമ്മേ. അമ്മ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് ആയിഷ മാമിനെയും അവനെയും വളരെ നന്നായിട്ട് അറിയാം. അവർ ഇന്നസെന്റ് ആണ്. വളരെ വളരെ നല്ല മനസ്സ് അവരുടേത്. ഓഹോ, അപ്പൊ നിന്നെയും ആ അമ്മയും മകളും ചേർന്ന് ട്രാപ്പിലാക്കിയല്ലേ? അമ്മയാണ് ആയിഷ മാമിനെ ട്രാപ്പിലാക്കിയത്. കള്ളക്കേസുണ്ടാക്കി അവരെ അറസ്റ്റ് ചെയ്യിച്ചു. നീ എന്റെ നേരെ നോക്ക്. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നവളാണെന്ന്? പക്ഷെ അമ്മ അത് ചെയ്തു അമ്മേ. ആ ചെയ്തു, കാരണം ഞാനൊരു അമ്മയായി എനിക്ക് ചെയ്യേണ്ടി വന്നു. എന്റെ അച്ഛനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ചെയ്തത്. നിന്റെ അവകാശത്തിന് വേണ്ടി ചെയ്തതാ. എന്റെ അവകാശോ? കാരണം അച്ഛന്റെ യഥാർത്ഥ സ്നേഹത്തിന്റെ അവകാശി നീ തന്നെയാണ്. നീ കുട്ടിക്കാലം മുതലേ അവനെ സ്നേഹിക്കുന്നതല്ലേ? അവന് വേണ്ടി നീ വ്രതവും എടുത്തിട്ടില്ലേ? ആയിഷ നിന്നിൽ നിന്നും നിന്റെ സ്നേഹത്തെ തട്ടിയെടുത്തു മോളെ. ആശിഷിന്റെ ജീവിതത്തിൽ നീയാണ് ആദ്യം വന്നത്. അതെ അമ്മേ, പക്ഷെ സത്യം അമ്മയ്ക്ക് അറിവുള്ളതല്ലേ? ആശിഷ് ജീവിതത്തിൽ എപ്പോഴും ആയിഷ മാമിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, എന്നെ അല്ല. ഇല്ലില്ലില്ല, അത് സ്നേഹമൊന്നും അല്ല, അതെല്ലാം ഒരു ചതിയായിരുന്നു. ഇത് തെറ്റാണമ്മേ. അവര് എന്തിനാ ആശിഷിനെ ചതിക്കാൻ ശ്രമിക്കുന്നത്? ഇൻഫാക്ട് അവര് ആശിഷിനെ സ്വീകരിക്കാൻ പോലും ഇപ്പൊ തയ്യാറല്ല. വീണ്ടും കള്ളം, വീണ്ടും കള്ളം. നീ എന്താ മനസ്സിലാക്കാത്തത് മോളെ? ഈ ആയിഷ ഒരു തന്ത്രശാലിയായ സ്ത്രീയാണ്, വളരെ തന്ത്രശാലി. അങ്ങനെ അല്ലമ്മേ, ഞാൻ അമ്മ പറഞ്ഞ ഈ കാര്യം വിശ്വസിക്കുന്നില്ല. ശരി, അങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ നീ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വന്നേ. എവിടെ? അല്ല, നീ ഇപ്പൊ പറഞ്ഞില്ലേ ആയിഷ അച്ഛനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്? എന്നാ എന്റെ കൂടെ വാ, എന്നിട്ട് കാണ് ആയിഷയുടെ യഥാർത്ഥ രൂപം. വാ വാ. ഇത് ഇപ്രാവശ്യത്തേക്ക്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക്. പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് വേണം. ഇതും വെച്ചോ. ആശിഷിന് അറിയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യായിരുന്നു. ഞാൻ അറിയാതിരുന്നാ മതിയായിരുന്നു, ഇല്ലെങ്കിൽ നീ പറഞ്ഞ ഐ ലവ് യു സത്യമാണെന്ന് ധരിച്ച് ജീവിതം മുഴുവൻ ഞാൻ സന്തോഷിച്ചേനെ. ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും ആശിഷ് അവനെ സപ്പോർട്ട് ചെയ്തല്ലോ. എങ്ങനെ ചെയ്യാതിരിക്കാം ആശൂട്ടി? എന്റെ സൂപ്പർ സ്റ്റാർ ഒരു വലിയ കാര്യമല്ലേ ചെയ്യുന്നത്? എനിക്കറിയാതെ എത്ര പ്രയാസമുള്ള കാര്യമാണ്. എനിക്ക് എന്റെ അഭിനയിൽ അഭിമാനമുണ്ട്. ആ ഒരു സന്തോഷത്തിന്റെ പേരില്ല, ആ ഒരു സന്തോഷത്തിന്റെ പേരില്ല എനിക്ക് നിന്റെ കൂടെ മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായത്. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ
ജീവിക്കാൻ പറ്റില്ല. മരിച്ചു പോവില്ല, മരിച്ചു പോവും. മരിച്ചു പോവും. ഞാൻ പറഞ്ഞത് വിശ്വസിക്കണ്ട, നിന്റെ കണ്ണുകളെങ്കിലും നീ വിശ്വസിക്ക. ഇതെല്ലാം കണ്ടിട്ട് നിനക്കിപ്പോഴും തോന്നുന്നുണ്ടോ ആശിഷ് കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഐഷ ആഗ്രഹിക്കുന്നില്ലെന്ന്? നീ കണ്ടില്ലേ അവരെങ്ങനെയാ ഓട്ടിച്ചേർന്ന് നിൽക്കുന്നെന്ന്? അത് മാത്രമല്ല, ഇങ്ങനെ രാത്രികാലത്താണ് അവർ കണ്ടുമുട്ടുന്നത്. അതിനർത്ഥം എന്താണ്? നീ എന്നെ മോളെ ഇനിയെങ്കിലും കണ്ണു തുറന്ന് നോക്ക്. എന്റെ അച്ചു അവളുടെ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക്. ആയിഷ ഉണ്ടല്ലോ, നിന്റെ സ്നേഹത്തെ നിന്നിൽ നിന്നും തട്ടിയെടുക്കാണ്. എന്താ എന്താ നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? നിനക്ക് എങ്ങനെ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നു? ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവര് ആ അമ്മയും മകളും എന്നിൽ നിന്ന് എന്റെ അച്ഛനെ നിന്നിൽ നിന്ന് നിന്റെ സ്നേഹത്തെ തട്ടിയെടുക്കും. നോക്ക് നീന മോളെ, നടന്നതൊന്നും തന്നെ നമുക്കിനി മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഭാവിയെ നമ്മൾ നന്നാക്കണോ ഇല്ലാതാക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയല്ലേ. നമുക്ക് പോവാം. ആ നീ വണ്ടി പോയിരുന്നോ? അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും പോകുന്നത് ഒരു വഴിക്കാണെങ്കിലും പരസ്പരം കണ്ടുമുട്ടില്ല. നമ്മൾ എത്ര തന്നെ അകന്നാലും നമ്മുടെ സ്നേഹം നമ്മളെ എപ്പോഴെങ്കിലും ഒരുമിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും. വല്ലാത്ത വേദനയോടെയാണ് അകന്നത് ആശിഷ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക്. എന്നെ ഇനി ഇങ്ങനെ തളർത്തരുത്. ആശിഷ് പൊയ്ക്കോ, പൊയ്ക്കോ ആശിഷ്. നീ പറയുന്നത് ശരിയായിരിക്കാം. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. നീ എന്റെ അവനിയോട് പറയണം. അവളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. എനിക്ക് എന്റെ അവനിയിൽ ഒരുപാട് അഭിമാനമുണ്ടെന്ന് പറയല്ലോ. ഐ ലവ് യു എന്റെ സൂപ്പർ സ്റ്റാർ.
മിസ്റ്റർ വർമ്മ വിവാഹം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഇമോഷൻസ് എന്നെ ബാധിക്കില്ല. എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഐ വിൽ ബിക്കം സക്സസ്ഫുൾ. ഐ വിൽ ബിക്കം സക്സസ്ഫുൾ. ഐ വിൽ ബിക്കം സക്സസ്ഫുൾ. പറഞ്ഞത് വിശ്വസിക്കേണ്ട. നിന്റെ കണ്ണുകളെങ്കിലും നീ വിശ്വസിക്ക. വാവ്, ദാറ്റ്സ് എ ഗോൾ. നീ തന്നെ ഇവിടെ കണ്ടിട്ട് ഒട്ടും സന്തോഷം തോന്നുന്നില്ല. രാജശ്രീ വർമ്മയ്ക്ക് തോന്നുന്നത് ഞാനൊരു മണ്ടിയാണെന്ന. ഓക്കേ, അവര് വിചാരിച്ചിരിക്കുന്നത് കുറച്ച് കണ്ണീരൊഴുക്കി ഒരു കരൾ അലിയിക്കുന്ന കഥ പറഞ്ഞ് പിന്നെ ആയിഷ മാമും ആശിഷും ഒരുമിച്ച് നിൽക്കുന്നത് കൂടി കാണിച്ചു തന്നാ എനിക്ക് അസൂയ വരുമെന്നാ. എന്നിട്ട് എന്റെ തീരുമാനം മാറ്റൂന്ന് അങ്ങനെയാ അവര് ചിന്തിക്കുന്നത്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാ തോന്നുന്നത്. സിനിമയിലൊക്കെ കാണാറില്ലേ? എക്സാക്ട്ലി, ഇതാണ് ഞാൻ കുറെ നേരമായിട്ട് ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എവിടെയാണ് കണ്ടത്? സിനിമയില. റൈറ്റ്, സിനിമയില്, സിനിമയില്. പക്ഷെ എന്റെ ജീവിതം ഒരു സിനിമയല്ല. രാജേശ്വരി വർമ്മ ഒരു സീൻ പറഞ്ഞെന്നാ അതുപോലെ അഭിനയിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് അസൂയൊന്നുമില്ല. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. സിറ്റ് ഡൗൺ. നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കൂ. നീ ചെയ്യുന്ന സിനിമ ഉണ്ടല്ലോ, അതില് ആശിഷും ഐഷ മാമും ഹീറോ ഹീറോയിനും അല്ലേ? ആ, ഇനി നമുക്ക് പോവാം. ഓക്കേ, ആയിരിക്കണമല്ലോ. രണ്ടുപേരും പരസ്പരം അത്രയല്ല സ്നേഹിക്കുന്നത്. എന്റെ കയ്യില് രാജേശ്വരി വർമ്മ ആശിഷിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ഞാനും ആശിഷിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കുട്ടിക്കാലം മുതല്. ഇതായിരിക്കും.
അകത്ത് വരാൻ സമ്മതിക്കോ പ്ലീസ്. ഇവിടെ കൊണ്ടുവരണ്ടായിരുന്നു. താനെന്താ ഇങ്ങനെ നോക്കുന്നേ? റോഡ് മുഴുവൻ ഞാനാ മാനേജ് ചെയ്തേ. നടക്കാൻ കൂടി വയ്യായിരുന്നു. പിന്നെ അവനെ അവിടെ സോഫയിൽ കൊണ്ടുപോയി കിടത്ത്. യെസ് സർ. ഒരു പാഴ്സൽ തന്നു, അടുത്ത പാഴ്സൽ എടുക്കുക. എന്നെ ചക്കരേ. രാജേശ്വരി പറഞ്ഞു. അവര് പറയാ ഞാൻ ഈ വിവാഹം ചെയ്യണമെന്ന്. ഞാനൊരിക്കലും ഈ വിവാഹം ചെയ്യില്ല. എൻ്റെ പക്കലൊരു പ്ലാനുണ്ട്, അത് ഞാൻ ആരോടും പറയില്ല. ഒന്നും ചെയ്തില്ല. ഇവിടെ എങ്ങനെ വന്നു എന്നല്ല നീ ആലോചിക്കുന്നത്? അലാവുദ്ദീനെ പോലെ ഇപ്പൊ സംസാരിക്കുന്നത്. ശരി, നീ ബ്രഷ് ചെയ്യ, ഞാൻ പാലെടുത്തിട്ട് വരാം. ഓക്കെ. ആ പിന്നെ ഇന്നലെ രാത്രി നീനാൻഡ് വന്നു, അകത്തുണ്ട്. എല്ലാം ഓക്കെ അല്ലേ മമ്മി? ഞാനൊന്ന് നോക്കിട്ട്. എല്ലാം ഓക്കെയാണ്. ആൻഡ് റെസ്റ്റ് ചെയ്യ, ഉണർത്തണ്ട. നീ പോയി മുഖം കഴുകി. മിസ്റ്റർ വർമ്മ വിവാഹം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഇമോഷൻസ് എന്നെ ബാധിക്കില്ല. എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഐ വിൽ ബിക്കം സക്സസ്ഫുൾ. ഐ വിൽ ബിക്കം സക്സസ്ഫുൾ. ഐ വിൽ ബിക്കം സക്സസ്ഫുൾ. The most eligible bachelor is getting married today. Live telecast from 3 PM. Avni! Want the breakfast here? Yes, okay, mommy. In the paper, no? No. Is it late? വാ, വന്ന് ഭക്ഷണം കഴിക്കാൻ.
ഹൃദയം വേദനിപ്പിക്കാതെ നോക്കും നീ. ആ വേദനയെ എന്റെ വിധിയിൽ ഞാൻ എത്രയോ മുൻപേ എഴുതി ചേർത്ത് കഴിഞ്ഞു. വിവാഹത്തെ കുറിച്ചുള്ള ന്യൂസ് പേപ്പറിൽ വായിച്ചതിന് ശേഷം എനിക്ക് സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ കഴിയുന്നില്ല. എനിക്ക് എന്താ പറ്റിയത്? അവനി, ചിലപ്പോ നിനക്ക് വിശക്കുന്നുണ്ടോ? അലി, നിനക്കറിയോ, മിസ്റ്റർ വർമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോ മുതൽ ഞാൻ അലാവുദ്ദീനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. എന്തിന്? നിനക്കവിടെ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല. അല്ല അലി, ഞാൻ മിസ്റ്റർ വർമ്മയുടെ വിവാഹം കാരണം ഡിസ്ട്രാക്ട് ആവാൻ പാടില്ല. ഇമോഷണൽ ആവേണ്ട സമയമല്ലിത്. എനിക്ക് എന്റെ ഫിലിം കംപ്ലീറ്റ് ചെയ്യണം. മമ്മിക്ക് കൊടുത്ത പ്രോമിസ് എനിക്ക് പൂർത്തിയാക്കണം. അവനി, നീ ഇപ്പൊ പറഞ്ഞത് എല്ലാം ഞാൻ കേട്ടു, പക്ഷേ ഒന്നും മനസ്സിലായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി. ഇമോഷൻസ് എന്നെ ബാധിക്കില്ല. മിസ്റ്റർ വർമ്മ വിവാഹം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഐ വിൽ ബിക്കം സക്സസ്ഫുൾ. അവനി, അതെല്ലാം ശരിയാ, പക്ഷെ നീ വീണ്ടും വീണ്ടും എന്തിനാ പറയുന്നേ? ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്റെ ലക്ഷ്യം എന്റെ സിനിമ പൂർത്തിയാക്കുക എന്നത് മാത്രമാണ്. എനിക്ക് സക്സസ്ഫുൾ ആകണം. I will become successful. മുഹൂർത്ത സമയത്ത് നീന ആന്റി മിസ്റ്റർ വർമ്മയുമായുള്ള വിവാഹം മുടക്കും. എന്നിട്ട് മിസ്സസ് രാജേശ്വരി വർമ്മയെ എല്ലാവരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യും. ഈ സീൻ എനിക്ക് എന്റെ സിനിമയിൽ വേണം. അമ്മേ, മീഡിയയുടെ ഒരു ജാഥ തന്നെയുണ്ട് പുറത്ത്. ഞാൻ ജേർണലിസ്റ്റോട് ചോദിച്ചപ്പോ നീന വിളിച്ചാണെന്നാ പറഞ്ഞത്. പിന്നെന്തോ സ്പെഷ്യൽ അനൗൺസ്മെന്റ് ചെയ്യാൻ പോകുന്നു. എന്തായിരിക്കും ഇവളുടെ പ്ലാൻ? ഇവൾ എന്ത് അനൗൺസ്മെന്റ് ചെയ്യാൻ പോകുന്നത്?